أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين تتوفاهم الملائكة ظالمي أنفسهم فألقوا السلم ما كنا نعمل من سوء بلى إن الله عليم بما كنتم تعملون فادخلوا أبواب جهنم خالدين فيها فلبئس مثوى المتكبرين. صدق الله العظيم. سورة النحل 28-29 آياتുകൾ. അല്ലദീന, ഒരു കൂട്ടർ, തത്തവഫാഹും, അവരെ മരിപ്പിക്കുന്നു, അൽ മലായിക്കത്തു, മലക്കുകൾ, ലാലിമീ അംഫുസിഹിം, സ്വന്തത്തോട് ലാലിമുകളായിരിക്കെ, സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചവരായ അവസ്ഥയിൽ, ഫൽഖൗ, അപ്പോൾ അവർ ഇട്ടു എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ആ സലമ, കീഴ്പ്പെടലിനെ, അഥവാ ഫൽഖൗ സലമ, അവർ കീഴടങ്ങുകയായി. അല്ലെങ്കിൽ അഥവാ കീഴടക്കം ഇട്ടു എന്നാണ്, കീഴടക്കം കാണിച്ചു. അൽക എന്ന് പറഞ്ഞ അഭിസംബോധനക്ക് പറയും. ഉരീദു അൻ ഉൽഖിയയിലേക്കും ബഅദൽ കലിമാത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നു എന്നാണ്. എന്നതുപോലെ അവരോട് സുല്ലിട്ടു എന്ന് നമ്മൾ പറയില്ലേ, എന്നപോലെ മലക്കുകൾക്ക് കീഴടങ്ങി. എന്നിട്ട് പറഞ്ഞു, മാ കുന്നാ നഅമൽ, ഞങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നില്ല, മിൻ സുഇൻ, യാതൊരു തിന്മയും, ബല വേണ്ട, ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, അലീമും ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് നന്നായി അറിയുന്നവനാണ്. ഫദ്ഖുലു, അതിനാൽ നിങ്ങൾ കടന്നുകൊള്ളുക, അബ്വാബ ജഹന്നമ, നരകത്തിൻ്റെ വാതിലുകളിൽ, ഖാലിദീന ഫീഹ, അതിൽ നിത്യവാസികളായ അവസ്ഥയിൽ, ഫലബീസ മസ്വൽ മുത്തക്കബ്ബിരീൻ, അപ്പോൾ എത്ര മോശമാണ്, ഫലബീസ മസ്വൽ മുത്തക്കബ്ബിരീൻ, അഹങ്കാരികളുടെ വാസസ്ഥലം. അഹങ്കാരികളെക്കുറിച്ചാണ്, അഥവാ എന്താണ് ഇറക്കിയത് റബ്ബ് എന്ന് ചോദിക്കുമ്പോൾ, അസാതീറുൽ അവ്വലീനാണ് എന്ന് നുണ പറയുന്ന, അങ്ങനെ ആളുകളെ വഞ്ചിക്കുന്ന, എന്നിട്ട് വഴിതെറ്റിക്കുന്ന ആളുകൾ, അവരെക്കുറിച്ച് മുകളിൽ വഹും മുസ്തക്ബിറുൻ, ഖുലൂബുഹും മുൻകിറത്തുൻ വഹും മുസ്തക്ബിറുൻ, അതുപോലെ ലാ യുഹിബ്ബുൽ മുസ്തക്ബിരീൻ, ഇങ്ങനെ അവരെ അഹങ്കാരികളാണെന്ന് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. ആ അഹങ്കാരികളായ ആളുകൾ പരലോകത്ത് അല്ലെങ്കിൽ അവരുടെ മരണം മുതൽ അനുഭവിക്കേണ്ടി വരുന്ന ദുരവസ്ഥയാണ് ഈ ആയത്തുകൾ സൂചിപ്പിക്കുന്നത്. അവരെ മരിപ്പിക്കുന്ന സമയം, അല്ലദീന തത്വഫാഹുമുൽ മലായിക്കത്തുൽ ആലിമി അംഫുസിയും, സ്വന്തത്തോട് അക്രമം ചെയ്തവരായി മലക്കുകൾ അവരെ മരിപ്പിക്കുന്ന സമയം. അവരെ മരിപ്പിക്കുന്ന സമയത്തിനെ കുറിച്ച് വേറെയും പ്രയോഗങ്ങൾ ഖുർആനിലുണ്ട്. ഫകൈഫ ഇദാ തവഫത്തുഹുമുൽ മലായിക്കത്തു യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും. സൂറത്ത് മുഹമ്മദിലെ 27-ാമത്തെ ആയത്ത്. മലക്കുകൾ അവരെ മരിപ്പിക്കുന്ന സമയം എങ്ങനെയുണ്ടാകും? അവരുടെ മുഖത്തും മുതുകിലും അടിക്കുന്നുണ്ടായിരിക്കും, അടിച്ചുകൊണ്ട്. അഥവാ മരണസമയത്ത് സത്യനിഷേധിയെ പിടികൂടാൻ വേണ്ടി വരുമ്പോൾ വളരെ പീഡനവുമായിട്ടാണ് അവർ കടന്നു വരിക. അങ്ങനെയുള്ള സമയത്ത് ഈ ആളുകൾ ചെയ്യുന്ന പണി,
ഫൽഖൌ സലമ മാ കുന്നാ നഅമലു മിൻ സുഇൻ. അവർ ഇവരോട് കീഴ്പ്പെട്ടു, കീഴടങ്ങി, അഥവാ ഇപ്പോൾ അഹങ്കാരമൊന്നുമില്ല, ഞങ്ങളെ പിടിക്കാൻ വരണ്ട എന്ന് പറയുന്നില്ല. പകരം മലക്കുകളെ ഇങ്ങോട്ട് ഭീകരരൂപികളായി കാണുന്ന സമയത്ത് അങ്ങേയറ്റത്തെ കീഴ്വണക്കമാണ്, കീഴടങ്ങലാണ് പ്രദർശിപ്പിക്കുക. എന്നിട്ട് പറയും, മാ കുന്ന നഅമലു മിൻ സുഇൻ, ഞങ്ങളൊരു തെറ്റും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇവിടെ സു എന്ന് പറഞ്ഞത് ഷിർക്ക് എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ. കാരണം സൂറത്തുൽ അൻആമിലെ 23-ാമത്തെ ആയത്തിൽ സുമ്മലം തെക്കുൻ ഫിത്തനത്തുഹും ഇല്ല അൻ ഖാലു വല്ലാഹി മാ റബ്ബിന വല്ലാഹി റബ്ബിന മാ കുന്ന മുശ്രിക്കീൻ. പിന്നെ അവരുണ്ടാക്കിയ കുഴപ്പം അള്ളാഹു ഞങ്ങളുടെ റബ്ബാണ്, ഞങ്ങൾ അവനിൽ പങ്കു ചേർക്കുന്നവരായിരുന്നില്ല എന്ന് പറഞ്ഞത് മാത്രമാകുന്നു, അഥവാ അവിടെയും നുണ പറയുകയാണ്. എന്നതുപോലെ മരിപ്പിക്കാൻ വരുന്ന, റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുകളോട് നുണ പറയുകയാണ്, ഞങ്ങൾ അള്ളാഹുവിൽ പങ്കൊന്നും ചേർത്തിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങളൊരു വേണ്ടാത്തരവും ചെയ്തിട്ടില്ല എന്നൊക്കെ. അതിന് മലക്കുകളുടെ മറുപടിയാണ്, ബല ഇന്നല്ലാഹ അലീമും ബിമാ കുന്തും തഅമലൂൻ. വേണ്ട, അല്ലെങ്കിൽ അതല്ല എന്നർത്ഥം. ഇന്നല്ലാഹ അലീമുൻ, നിശ്ചയം അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. ബിമാ കുന്തും തഅമലൂൻ, നിങ്ങളെന്താണ് ചെയ്തിരുന്നത് എന്നൊന്നും ഇപ്പം നിങ്ങളോട് ചോദിക്കുന്നില്ല എന്നർത്ഥം. പകരം അതൊക്കെ അള്ളാഹുവിനറിയാം. മുകളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, പരലോകത്ത് വെച്ച് ഊത്തുലിൽമ് പറയും, ഇന്നൽ ഖിസ്യൽ യൗമ വസ്സുഅ അലൽ കാഫിരീൻ, ഇന്ന് നിന്ദ്യതയും ദുരിതവും നിഷേധികൾക്കാണ്. ആ നിഷേധികളെക്കുറിച്ച് അള്ളാഹു തആല നമ്മളോട് പറഞ്ഞു തരുന്ന കാര്യമാണിത്. അവരെ ഇങ്ങനെ മലക്കുകൾ മരിപ്പിക്കുമ്പോൾ അവർ നുണ പറയും, പക്ഷേ മലക്കുകൾ മറുത്ത് പറയും, നിങ്ങളെന്താണ് ചെയ്തിരുന്നത് എന്ന് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല, റബ്ബിന് അതൊക്കെ നന്നായിട്ടറിയാമെന്ന്. എന്നിട്ട് പിന്നെ അവരോട് പറയുന്നത്, ഫദുഖുലു അബ്വാബ ജഹന്നമ ഖാലിദീന ഫിഹ, നിങ്ങളെന്നും പാർക്കാൻ വേണ്ടി നരക കവാടത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്നാണ്. മരിക്കുന്ന സമയത്ത്, മരിപ്പിക്കുന്ന സമയത്താണിത് പറയുന്നത്. അപ്പോൾ നേരെ നരകത്തിലേക്കല്ലല്ലോ പോകുന്നത്, പകരം നരകത്തിൻ്റെ വാതിലാണ് മരണം അവരെ സംബന്ധിച്ചിടത്തോളം, അഥവാ പിന്നീട് ഖബർ, ഖബറിൽ നരകത്തിലേക്കുള്ള വഴിയിലാണ് അവർ ഉള്ളത്. അതുകൊണ്ട് ഖബറിലെ ശിക്ഷയുടെ തെളിവായിട്ടും പണ്ഡിതന്മാർ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. സൂറത്തു ഗാഫിറിൽ 46-ാമത്തെ ആയത്തിൽ അന്നാറു യുഅലറൂന അന്നാറു യുഅറദൂന അലൈഹ ഖുദുവൻ വഅശിയ വയൗമ തഖൂമു സാഅത്തു ഉദ്ഖിലു ആല ഫിർഔന അശദ്ദിൽ അദാബ്. നരകം ഫിറൗനിൻ്റെ ആളുകൾക്ക് രാവിലെയും വൈകുന്നേരവും ഇങ്ങനെ പ്രദർശിപ്പിക്കപ്പെടും. എന്നാൽ നരകത്തിലേക്ക് അവരോട് കടന്നോളാൻ പറയുക യൗമ തഖൂമു സാഅത്തു, അന്ത്യനാൾ സംഭവിക്കുമ്പോഴാണ്. അതുതന്നെയാണ് ഇവിടെ എന്നാണ് മുഫസ്സിറുകൾ ഈ ആയത്തിന് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അഥവാ മരിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പിടിച്ചു കൊണ്ടുപോകുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ അള്ളാഹുവിനറിയാം എന്നൊക്കെ പറഞ്ഞ് വലിച്ചഴച്ച് മുഖത്തും മുതുകിലും പ്രഹരിച്ചുകൊണ്ട് ആണ് കൊണ്ടുപോകുന്നത്. എന്നിട്ട് അവരോട് പറയുകയാണ്, നരകത്തിൻ്റെ വാതിലിലേക്ക് കടന്നുകൊള്ളൂ, അഥവാ അവരെ സംബന്ധിച്ചിടത്തോളം ഖബറിലെ ജീവിതം നരകത്തിലേക്കുള്ള വാതിലാണ്. ഫലബീസ മസ്വൽ മുത്തക്കബ്ബിരീൻ, ഇത് പറഞ്ഞ ശേഷം അള്ളാഹു ഉണർത്തുകയാണ്, ആ അഹങ്കാരികളുടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആളുകളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് നുണ പറഞ്ഞ് അവരുടെ വഴിയിലൊക്കെ നിന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് സത്യത്തിൽ നിന്ന് തടഞ്ഞ് സ്വന്തം കുറ്റവും മറ്റുള്ളവരുടെ കുറ്റവും പേറാൻ മാത്രം ധിക്കാരികളായ, എന്നാൽ സ്വന്തം നിലയിൽ വലിയ വമ്പന്മാരും കൊമ്പന്മാരുമായി ചമഞ്ഞ് ദീനിനെതിരെ രംഗത്ത് വന്നിരുന്ന അവന്മാരുടെ പര്യവസാനം എത്ര
മോശവും നിന്ദാകരവുമാണ് എന്നാണ് ഫലബി സമസ്വൽ മുത്തക്കബിരീൻ. മുത്തക്കബിരീൻ എന്നുള്ള വാക്ക് ഇവിടെ എടുത്തു പറയുന്നത് മുകളിൽ മുസ്തക്ബിരീൻ എന്നും അതുപോലെ പിന്നെ ഖുലൂബുഹും മുൻകിറത്തുൻ വഹും മുസ്തക്ബിറുൻ എന്നുമൊക്കെ പറഞ്ഞതിലേക്ക് കണക്റ്റ് ചെയ്തുകൊണ്ടാണ്. അങ്ങനെ വലിയ അഹങ്കാരം കാണിച്ച് നടക്കുന്ന ആളുകൾ വളരെ മോശം താമസ സ്ഥലത്തേക്കാണ് പോകേണ്ടി വരിക എന്ന താക്കീതാണ് ഈ ആയത്തിൻ്റെ ഊന്നൽ. അള്ളാഹു സുബ്ഹാനഹു വതആല നരകത്തിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുമ്മ അലിംനാ മാ യൻഫഉനാ വൻഫഉനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദറ. അള്ളാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين.